ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മിക്കി പിങ്കി. അപ്പൊ ആദ്യത്തെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് വീഡിയോക്ക് നല്ല റെസ്പോൺസും സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രെയിനിൽ പോകാത്തായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പൊ ട്രെയിനിൽ പോകുമ്പോൾ നമുക്ക് ബെസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ ആണെന്ന് പരിചയപ്പെടുത്തി തരാൻ പോണെ. അത് നമുക്ക് ആപ്പിൾ സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഒക്കെ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് ആപ്പിന്റെ പേര് വേർസ് മൈ ട്രെയിൻ എന്നാണ്. നല്ലൊരു ആപ്ലിക്കേഷൻ ആണ്. എവിടെയൊക്കെ സ്റ്റോപ്പ് ഉണ്ട്, എവിടെ എത്ര മണിക്ക് എത്തും, പിന്നെ പോണ വഴി എല്ലാതും അതിലുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ആപ്പ് യൂസ് ചെയ്യണേന്ന്? ഫസ്റ്റ് നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഓപ്പൺ ആക്കാം. ഓപ്പൺ ആക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് ഇങ്ങനെയായിരിക്കും വരിക, ചൂസ് യുവർ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ 8 ഭാഷകളുണ്ട് ഈ ഒരു ആപ്പിൽ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇംഗ്ലീഷാണ് ചൂസ് ചെയ്യണത്. നിങ്ങൾക്ക് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ സബ്മിറ്റ് അടിക്കാം. സബ്മിറ്റ് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇതായിരിക്കും വരിക. ഇതാണ് കറക്റ്റ് ഈ ആപ്പിൻ്റെ ഒരു ഇൻ്റർഫേസ് എന്ന് പറയണത്. അപ്പോൾ ഇതിൽ ഫ്രം സ്റ്റേഷൻ ടു സ്റ്റേഷൻ ഫൈൻഡ് ട്രെയിൻ, അത് കഴിഞ്ഞിട്ട് സ്പോട്ട് ട്രെയിൻ ലൈവ് സ്റ്റേഷൻ, ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ആയിരിക്കും കിട്ടുക. അപ്പോൾ ഫ്രം സ്റ്റേഷൻ ടു സ്റ്റേഷൻ ഫൈൻഡ് ട്രെയിനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തുടങ്ങുന്ന സ്റ്റേഷൻ ഒരു ട്രെയിനും നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഫ്രം സ്റ്റേഷനുള്ള സ്ഥലത്ത് നമ്മളിപ്പോൾ തൃശ്ശൂർ അടിച്ചു, ടു സ്റ്റേഷനുള്ള സ്ഥലത്ത് ആലുവ അടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫൈൻഡ് ട്രെയിൻ അടിക്കുക. അപ്പോൾ ഇങ്ങനെ വരും. ഇതിൽ ഓൾ ഡേറ്റ് എന്നുള്ള സ്ഥലത്ത് നമുക്ക് നമ്മുടെ ഡേറ്റ് എന്നാണോ അത് നമുക്ക് തീരുമാനിക്കാമെന്നാണ്. ടു ഓൾ ഡേറ്റ് ഉണ്ട്, ടുഡേ ഉണ്ട്, ടുമാറോ ഉണ്ട്, ചൂസ് ഫ്രം കലണ്ടർ ഉണ്ട്. ചൂസ് ഫ്രം കലണ്ടർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കലണ്ടർ ആവുക, ഓപ്പൺ ആവുക. അപ്പോൾ ഇതിൽ നമുക്ക് ഡേറ്റ് അനുസരിച്ച് നമ്മുടെ ടിക്കറ്റിൻ്റെ ഡേറ്റ് അനുസരിച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ടുഡേ ആണ് പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഡേറ്റിൽ തൃശ്ശൂർന്ന് ആലുവയിലേക്കുള്ള എല്ലാ ട്രെയിനിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ നമുക്ക് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിപ്പോൾ മാവേലി സ്പെഷ്യലിനുള്ള ട്രെയിനാണ് നമ്മുടേതെന്ന് വിചാരിക്കാം. അപ്പോൾ മാവേലി സ്പെഷ്യലിനുള്ള ട്രെയിനിനെ കുറിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് അതൊന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരുന്നത് വെച്ചാൽ ഡിവൈസ് ലൊക്കേഷൻ അലോ ചെയ്യണം. അപ്പോൾ നമ്മൾ അലോ ചെയ്യണം, എന്നാലേ നമുക്ക് ബെസ്റ്റ് എക്സ്പീരിയൻസ് കിട്ടുള്ളൂ. അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് മാവേലി സ്പെഷ്യലിനുള്ള ട്രെയിനിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കിട്ടി. എപ്പോഴും പുറപ്പെട്ടോ, എവിടെയാണ് ഇപ്പോൾ, എവിടെ എത്ര സമയത്ത് എത്തും, പ്ലാറ്റ്ഫോം എത്രയാണ്, അങ്ങനെ എല്ലാതും നമുക്ക് ഇവിടെ കിട്ടും. അതാണ് ഈ സംഭവം. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനിടയിൽ സ്പോട്ട് ട്രെയിൻ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രെയിനിൻ്റെ നമ്പറോ അല്ലെങ്കിൽ ട്രെയിനിൻ്റെ പേരോ വെച്ചിട്ട് ആ ട്രെയിൻ എവിടെ എത്തി എല്ലാ ഡീറ്റെയിൽസും എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ 06 06188 എന്ന് അടിച്ചു. അപ്പോൾ ഇത് അടിച്ചപ്പോൾ എൻ്റെ ട്രെയിനിൻ്റെ വന്നു. അപ്പോൾ ഇതിലാണ് നോട്ട് സ്റ്റാർട്ട് ഫ്രം എറണാകുളം ജംഗ്ഷൻ. കാരക്കൽ സ്പെഷ്യൽ ട്രെയിനാണിത്. ഇത് അവിടെ നിന്ന് പുറപ്പെട്ടിട്ടില്ല. ഇതൊക്കെ സ്റ്റോപ്പുകളാണ് ഈ കാണുന്നത്. ഈ കാണുന്നതൊക്കെ സ്റ്റോപ്പുകളാണ്. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെയുണ്ട് ഡേറ്റ് മാറ്റാനുള്ളത്. ഞാൻ ടുഡേ തന്നെ അടിച്ചു. പിന്നെ ഇൻ്റർനെറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ട്രെയിനിൻ്റെ പുറത്താണ് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ വരുന്നത് നോക്കിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് വേണം നമുക്ക് നോക്കാം. ഇനി ട്രെയിനിൻ്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ സെൽ ടവർ എടുക്കാം, അല്ലെങ്കിൽ GPS എടുക്കാം. അതിൽ ഏതെങ്കിലും ഓപ്ഷൻ നമുക്ക് ട്രെയിനിൻ്റെ ഉള്ളിലാണെങ്കിൽ എടുക്കാം. സെൽ ടവറിനേക്കാളും GPS ആണെങ്കിൽ നന്നായിട്ടൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. GPS ആകുമ്പോൾ കറക്റ്റ് ഇവിടെ പോകണ റൂട്ടും സ്പീഡൊക്കെ കിട്ടും. പിന്നെ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് മുകളിൽ, അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് നമ്മുടെ സീറ്റ് നമ്പർ ഉണ്ടാവുമല്ലോ ടിക്കറ്റിൽ, അത് നമുക്കപ്പോൾ മുകളിലാണോ അടിയിലാണോ അതൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ സീറ്റ് നമ്പർ വെച്ചിട്ട് ഇപ്പോൾ S9 എനിക്ക് സീറ്റ് നമ്പർ ഇപ്പോൾ ലാസ്റ്റ് 61 62 ആണെന്ന് വെച്ചേക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം 61 62 62. അപ്പോൾ ഇത് ലോവറും മിഡിലും അപ്പുറം അങ്ങനത്തെ ഒരു ഇതിലാണ് അവർ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമുക്കിത് അറിയാം. സീറ്റ് നമ്പറും ഈ ആപ്പിൽ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇത് നമുക്കിപ്പോൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ആക്കിയിട്ട് നമുക്ക് ചെയ്യാം, ഷെയർ ചെയ്ത് ആർക്ക് വേണമെങ്കിലും ഷെയർ ചെയ്യാം. പിന്നെ അതിൻ്റെ അടിയിൽ ലൈവ് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു സ്റ്റേഷൻ ഇപ്പോൾ തൃശ്ശൂർ അടിക്കുകയാണെങ്കിൽ തൃശ്ശൂരിൽ വരാനുള്ളതും വന്നതും എല്ലാം അങ്ങനെ എല്ലാ ട്രെയിനും തൃശ്ശൂർ സ്റ്റേഷനിൽ ഡിപ്പാർച്ചർ ആവാനുള്ളത് അറൈവൽ ആയത് എല്ലാം നമുക്ക് ഇവിടെ കിട്ടും. അതാണ് ലൈവ് സ്റ്റേഷനുള്ള ആ ഒരു സംഗതി കൊണ്ട് അവർ ഉദ്ദേശിക്കണം. അപ്പോൾ ഈ ആപ്പ് ഉപയോഗിച്ചിട്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ വ്ളോഗ് വീഡിയോ ആയിരുന്നു, അതിൽ ഈ ആപ്പാണ് ഞാൻ യൂസ് ചെയ്ത ട്രെയിൻ എവിടെ എത്തിയെന്ന് അറിയാൻ വേണ്ടി. നല്ലൊരു ആപ്ലിക്കേഷനാണിത്. ചെയ്യണം. അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പം ഞാൻ റിപ്ലൈ തരാം. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ സപ്പോർട്ടും ചെയ്യണം.